हेलो फ्रेंड्स, എല്ലാവർക്കും ഡെയിലി കപ്പ് ഓഫ് ഫാക്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ രാജ്യത്തിനും വളരെ യൂണീക്ക് ആയ കൾച്ചറും ട്രഡീഷൻസും ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു യൂണീക്ക് ആയ രാജ്യമാണ് ജപ്പാൻ. എന്നാൽ ജപ്പാൻ കുറച്ച് അധികം സ്പെഷ്യൽ ആണ്. ജപ്പാന്റെ കൾച്ചർ പഴമയുടെയും പുതുമയുടെയും ഒരു ബ്ലെൻഡാണ്. അതുപോലെ തന്നെ ജാപ്പാനീസിന്റെ ലൈഫ് സ്റ്റൈൽ ഒരേ സമയം തന്നെ ട്രഡീഷണലുമാണ് അൾട്രാ മോഡേണുമാണ്. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാപ്പാനീസിന് അവർ ജോലി ചെയ്യുന്ന ഓഫീസുകളിൽ ഉറങ്ങാനുള്ള ഒരു പ്രൊവിഷൻ ലഭിക്കുന്നതിനെ പറ്റി. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കും. അതുപോലെയുള്ള ജപ്പാന്റെ മാത്രമായ ജപ്പാന് പെക്യുലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലും കാണാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോവാം. ഈ വാട്ടർ മെലൻസും ഓറഞ്ചസും ഒന്ന് നോക്കൂ. ഈ ഷേപ്പുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് കൗതുകം തോന്നില്ലേ? ഫ്രിഡ്ജിൽ വെക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് തണ്ണിമത്തനെ ഈ സ്ക്വയർ ഷേപ്പ് ഡിസൈൻ ചെയ്തെടുക്കാൻ തുടങ്ങിയത്. ഫാമേഴ്സ് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ക്വയർ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഷേപ്പിൽ തണ്ണിമത്തൻ വളർത്തിയെടുക്കുന്നത്. ഇത് വളരെ എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ട് തന്നെ ആളുകൾ ഡെക്കറേഷൻ ആയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഓറഞ്ചസ് നോക്കൂ. പെൻറ്റഗൺ ഷേപ്പിലുള്ള ഈ ഓറഞ്ചസും പെൻറ്റഗൺ ഷേപ്പിലുള്ള കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്തിട്ട് വളർത്തിയെടുക്കുന്നതാണ്. ഇത് സാധാരണ ഓറഞ്ചസ് തന്നെയാണ്, എന്നാൽ ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഇതിനെ അവിടുത്തെ ഒരു ലക്കി ചാം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഒരു നല്ല കാര്യത്തിന് പോകുന്നതിന് മുമ്പ് നമ്മൾ മധുരം കഴിക്കണമെന്നൊക്കെ പറയുന്നത് പോലെ ഈ ഓറഞ്ച് ഭക്ഷിച്ചിട്ട് പോകുന്നത് അവർക്ക് ലക്കാണെന്നാണ് ജാപ്പാനീസ് വിശ്വസിക്കുന്നത്. ജപ്പാനിലെ ഹൈടെക് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഓരോ ഹൈടെക് ടോയ്ലറ്റും വരുന്നത്. വാട്ടർ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ്മെന്റ് മുതൽ മ്യൂസിക് സിസ്റ്റം വരെ 20 ഫീച്ചേഴ്സ് ആണ് ഓരോ ഹൈടെക് ടോയ്ലറ്റിനും ഉള്ളത്. ഇത് കേൾക്കുമ്പോൾ ഇത് വളരെ റയർ ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ആണെന്ന് വിചാരിക്കരുത്. 74% ജാപ്പാനീസ് വീടുകളിലും ഈ സ്മാർട്ട് ടോയ്ലറ്റുകൾ കണ്ടുവരുന്നുണ്ട്. മിക്കപ്പോഴും നമ്മൾ കമ്പനി പ്രിഫർ ചെയ്യുന്ന സ്ഥലങ്ങളാണ് സിനിമ തിയേറ്ററും റെസ്റ്റോറൻറ്റും ഒക്കെ. ഒരു റെസ്റ്റോറൻറ്റിൽ ഒറ്റയ്ക്ക് പോകാൻ മിക്കവാറും പേർക്കും മടിയായിരിക്കും. ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജപ്പാനിൽ ഒരു റെസ്റ്റോറൻ്റായ മ്യൂമിൻ ഹൗസ് ഒരു പരിപാടി ചെയ്യാൻ തുടങ്ങി. അവിടെ ഒറ്റയ്ക്ക് വരുന്ന കസ്റ്റമേഴ്സിന് കൂട്ടായി അവരൊരു ഹിപ്പോ ടോയ്ലറ്റ് നൽകും. നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് മാറ്റാൻ വേണ്ടിയാണിത്. നമുക്ക് തരുന്ന ഭക്ഷണം എന്താണോ അതേ ഭക്ഷണം തന്നെ ഈ ടോയ്ക്കും നൽകും. ആ ഒരു ഓക്വേർഡ്നെസ് കുറയ്ക്കാൻ ഒരു പരിധി വരെ ഇത് സഹായിക്കും. ഇനി നിങ്ങൾക്ക് ഹിപ്പോ ടോയ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് ഷേപ്സിലുള്ള ടോയ്സും അവിടെ അവൈലബിൾ ആണ്. ഭക്ഷണത്തിൽ വിയേർഡ് ആയിട്ടുള്ള ടേസ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സമർത്ഥരാണ് ജാപ്പനീസ്. ഈ ഒരു പരീക്ഷണത്തിൽ അവർ ഏതറ്റം വരെയും പോകും. അതിന് ഉദാഹരണങ്ങളാണ് നീരാളിയുടെ ഫ്ലേവറുള്ള ഐസ്ക്രീം, ക്യാക്ടസിന്റെ ഫ്ലേവറുള്ള ഐസ്ക്രീം, സ്വീറ്റ് പൊട്ടറ്റോന്റെ ഫ്ലേവറുള്ള കിറ്റ്കാറ്റ്, അങ്ങനെ പലത്. ഈ രുചിഭേദങ്ങളെല്ലാം ജപ്പാനിൽ സ്വന്തം. സൂപ്പർ മാർക്കറ്റുകളിലും ബേക്കറികളിലും മറ്റും ഫ്രണ്ടില് ഒരു ഗ്ലാസ് റാക്കിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ്ലി അവിടുന്ന് ആവശ്യമുള്ളത് എടുക്കുകയും ചെയ്യാം. എന്നാൽ ജപ്പാനിൽ റെസ്റ്റോറൻറ്റുകളിലെല്ലാം അവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള ഡിഷസിന്റെ ഒരു ഫേക്ക് മോഡൽ ഇതുപോലെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കും. പ്ലാസ്റ്റിക്കും വാക്സും ഉപയോഗിച്ച് സ്പെഷ്യലിസ്റ്റുകളാണ് ഈ ഫേക്ക് മോഡൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. റിയൽ ഡിഷിനേക്കാളും എക്സ്പെൻസീവ് ആണ് ഈ മോഡൽസ്. കാഴ്ചക്കാരിൽ വിശപ്പ് കൂട്ടാനും അവരെ കൂടുതലായി അട്രാക്ട് ചെയ്യാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. വളരെ തിരക്കേറിയ ഒരു രാജ്യമാണ് ജപ്പാൻ. ഈ തിരക്ക് അവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് മീൻസിലുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിനുകളിൽ പലപ്പോഴും സീറ്റ് ലഭിക്കാൻ നിൽക്കേണ്ടി വരുന്ന യാത്രക്കാർക്കായി അവിടെ ഒരു ചിൻ റെസ്റ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ക്ഷീണം അനുഭവപ്പെടുന്ന സമയങ്ങളിൽ ഈ ചിൻ റെസ്റ്റ് ഉപയോഗിച്ച് അവർക്ക് താടി റെസ്റ്റ് ചെയ്യാനും വേണമെങ്കിൽ കിടന്നുറങ്ങാനും സാധിക്കും. വെൻഡിങ് മെഷീനുകൾക്ക് പോപ്പുലറായ രാജ്യമാണ് ജപ്പാൻ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വെൻഡിങ് മെഷീനുകൾ ഉള്ളതും ജപ്പാനിലാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും ഏതും ഇവിടെ വെൻഡിങ് മെഷീനുകളിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. അതായത് ഡെയിലി യൂസിനുള്ള വസ്തുക്കൾ മുതൽ ഫസ്റ്റ് എയ്ഡിനുള്ള വസ്തുക്കൾക്ക് വരെ ഇവിടെ വെൻഡിങ് മെഷീനുകൾ അവൈലബിൾ ആണ്. ഗോഡ്സില്ല എന്ന മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. ഈ മൂവി 1954 ആദ്യം ഇറങ്ങിയത് ജപ്പാനിലാണ്. പിന്നീട് ഹോളിവുഡിലേക്ക് ഇത് റീമേക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ 2015 നടന്ന ഒരു ഒഫീഷ്യൽ സെറിമണിയിൽ വെച്ച് ഈ ക്രീച്ചറിന് ജാപ്പാനീസ് സിറ്റിസൺഷിപ്പും പാസ്പോർട്ടും നൽകി. അതുമാത്രമല്ല, ചിത്രത്തിൽ ഏതൊക്കെ സിറ്റികളാണോ ഗോഡ്സില്ല തകർത്തത് ആ സിറ്റികൾക്കൊക്കെ ടൂറിസ്റ്റ് അംബാസഡറായി അതിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. കുടകളെ പറ്റി ഒരുപാട് വെറൈറ്റികൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഇത്ര ലെയറിലുള്ള കുട, പോക്കറ്റിൽ വെക്കാവുന്ന കുട, അങ്ങനെ പലതും. ഞാൻ നിങ്ങൾ ഈ കുടയൊന്ന് നോക്കൂ. ഇതും ജപ്പാന്റെ മാത്രം പ്രത്യേകതയാണ്. 7-8 കുടകൾ ഒന്നിച്ചു കൂടി ഒരു ബബിള് പോലെയാണ് ഇത് തോന്നിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒരു മുടിത്തുമ്പ് പോലും നനയരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജപ്പാൻകാർ ഈ കുട ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
ജപ്പാന്റെ സൗത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലുള്ള ചില സ്പാകളിൽ ന്യൂഡിൽ ബാത്ത് എന്നൊന്ന് അവൈലബിൾ ആണ്. ഒരു ബാത്ടബിൽ നിറയെ റാമൻ ന്യൂഡിൽ ഡിഷസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് കിടന്ന് കുളിക്കാൻ സാധിക്കും. ഇത് ചുമ്മാ ഭംഗിക്ക് ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. എന്നാലും അങ്ങനെയല്ല, ഈ ന്യൂഡിൽ ബാത്ത് അവരുടെ സ്കിന്നിനെ പെർഫെക്റ്റ് ആക്കും എന്നൊരു വിശ്വാസം ജപ്പാൻകാർക്കിടയിലുണ്ട്. പലതരത്തിലുള്ള ന്യൂഡിൽ ഡിഷസ് ആണ് ഇതിനുവേണ്ടി യൂസ് ചെയ്യുന്നത്. സോ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ജപ്പാനെ കുറിച്ചുള്ള ഈ സൂപ്പർ ഫാക്ട് സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഫാക്ട് വീഡിയോസ് കാണുന്നവരായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.